മലപ്പുറം തിരൂരിൽ നിരോധിത കൃത്രിമ നിറം ചേർത്ത അൽഫാം വിൽപ്പന നടത്തിയ രണ്ട് കടകൾ അടപ്പിച്ചു ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റേതാണ് നടപടി മുപ്പത് കിലോയോളം കോഴിയിറച്ചി പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു ജംഷീർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ജംഷീർ എപ്പോഴാണ് പരിശോധന നടന്നത് ഏതൊക്കെ കടകളാണ് അടപ്പിച്ചത് രേഷ്മ ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ നിരോധിത കളർ ചേർത്ത് വിൽപ്പന നടത്തുന്ന അൽഫാം വിൽപ്പന കോഴിയിറച്ചി വിൽപ്പന നടത്തുന്ന കടകളിൽ പരിശോധന നടത്തിയതും ഇത്തരത്തിൽ രണ്ട് കടകൾക്ക് രണ്ട് കടകൾ അടപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് താനൂരിലെയും തിരൂരിലെയും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന മഴക്കാല പൂർവ്വ ശുചീകരണ മഴക്കാല രോഗങ്ങളുടെയൊക്കെ ഭാഗമായി വ്യാപകമായി ഈ തിരൂരിലും തിരൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ പരിശോധന നടത്തിയിരുന്നു ഇതിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ തിരൂരിൽ ആണ് ഇത്തരത്തിൽ തിരൂർ പുല്ലൂരിലാണ് ഇത്തരത്തിൽ രണ്ട് കടകൾ അടപ്പിച്ചത് ഇവിടെ അൽഫാം ഉണ്ടാക്കുന്നതിൽ നിരോധിത കളർ ചേർക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കടകൾ അടപ്പിച്ചിരിക്കുന്നത് ഈ കടകളിൽ നിന്നായി പിടികൂടിയ മുപ്പത് കിലോയോളം കോഴി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ ഭക്ഷണം പാകം ചെയ്ത ആറ് കടകൾക്ക് ആറ് കടകൾക്ക് പിഴ ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാല് കട കടകൾക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഈ പരിശോധന തുടരും എന്നാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് തിരൂരിലെ സുരക്ഷ സുരക്ഷാ ഓഫീസർ എൻ എം ഷംസിയ താനൂരിലെ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ സുമിൻ ജോസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആ പരിശോധന നടത്തിയിരുന്നത് ഈ മഴക്കാല രോഗങ്ങൾ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് കടകൾ ഉൾപ്പെടെയുള്ള കടകളിൽ വ്യാപകമായി പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായാണ് തിരൂർ പുല്ലൂരിൽ ഇത്തരത്തിൽ രണ്ട് കടകൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും മറ്റു ഭാഗങ്ങളിലടക്കം പരിശോധന തുടരും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് രേഷ്മ